നമസ്കാരം എല്ലാവർക്കും. ചാപ്റ്ററിലെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പം ഞാനിപ്പോൾ എടുക്കാൻ പോകുന്നത് 9-ാം ക്ലാസ്സിലെ 4-ാമത്തെ പാഠത്തിൻ്റെ ബാക്കി ഭാഗമാണ് കേട്ടോ. അപ്പോൾ അവിടെ 4-ാമത്തെ പാഠം നമ്മൾ എന്തായിരുന്നു പറഞ്ഞത്? ജിസ് ഗലീമേ മേ രഹ്താഹു, ഞാൻ താമസിക്കുന്ന തെരുവിൽ. അതായത് ഒരു ഉർദു കവിയായ മിർസ ഗാലിബിൻ്റെ ഡയറി കുറിപ്പാണ്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തോടനുബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ, അതാണ് അന്നത്തെ ആ സംഭവങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ഡയറി കുറിപ്പിൽ നിന്ന് ഒരു ചെറുഭാഗം നമ്മളിവിടെ പഠിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഇപ്പോൾ ഡൽഹിയിലെ അല്ലയോ കലാപം അല്ലായിരുന്നോ? അപ്പോൾ അവിടെ അവിടെ കഴിക്കാൻ ആഹാരമില്ലാതെയും വെള്ളം കുടിക്കാനില്ലാതെയൊക്കെ ഒരുപാട് ഓടി നടന്നത് പറഞ്ഞായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ദില്ലിയിൽ നിന്ന് ഒരുപാട് ആളുകൾ വിട്ടുപോയി, നാട് വിട്ടോടി പേടിച്ചോടിപ്പോയവരുണ്ട്. ഇനി ബ്രിട്ടീഷുകാർക്ക് ഇരയായി മാറിയവരുണ്ട്. വളരെ കുറച്ച് പേര് മാത്രമാണ് ഇനി ഡൽഹിയിൽ ഉള്ളത്. പിന്നെ ഒരു പാവപ്പെട്ട ഒരു മനുഷ്യനെ അവിടുത്തെ ഹഡ്സൺ സാഹബ് എന്ന വലിയ ഓഫീസർ കുത്തി വാളുകൊണ്ട് കുത്തി കൊന്നു. അതുപോലെ തന്നെ അവിടുത്തെ ദില്ലിയിലെ ഭരണാധികാരിയായ ബാദഷാസ് ബഹദൂർ ഷാ സഫറിൻ്റെ രണ്ട് മക്കളെ, അതായത് ഷാഹസാദ ഫസലിനെയും മിർസ അബൂബേക്കറിനെയും വധിച്ച് ദില്ലിയുടെ കവാടത്തിൽ കൊണ്ടുവന്ന് തൂക്കിയിട്ടു. അപ്പോൾ ഹഡ്സന് ഇന്ത്യക്കാരെ വധിക്കുന്നതിൽ വലിയ ആനന്ദം കണ്ടെത്തിയിരുന്നു അല്ലേ. നമ്മളിവിടെ രണ്ട് ബ്രിട്ടീഷുകാരുടെ പേര് പറയുന്നത് കേണൽ ബ്രൗണും ഹഡ്സൺ സാഹബുമാണ്. കേണൽ ബ്രൗണിനെയാണ് ഉർദു നമ്മുടെ ഈ മിർസ ഗാലിബിനെയും അദ്ദേഹത്തിൻ്റെ രണ്ട് മക്കളെയും അയൽക്കാരെയും ജോലിക്കാരെയൊക്കെ പിടിച്ചുകൊണ്ട് വന്ന് നിർത്തി അല്ലേ. അങ്ങനെ ആ കേണൽ ബ്രൗണിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് ഹാജരാക്കിയിരുന്നു. അപ്പോൾ ഇവിടെ കവിത എഴുതുന്നവരാണെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം എല്ലാവരെയും അന്ന് വിട്ടയച്ചതായിരുന്നു. അപ്പോൾ അങ്ങനെ യഥാർത്ഥത്തിൽ ആരുള്ള കവിത എഴുതുന്നത്? നമ്മുടെ മിർസ ഗാലിബേ ഉള്ളു. അപ്പോൾ കവിതയുടെ പേര് കേട്ടപ്പോഴത്തേക്ക് ആർക്ക് സന്തോഷമായി? നമ്മുടെ കേണൽ ബ്രൗണിന് സന്തോഷമായി. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം അന്നത്തെ ആളുകളെല്ലാം രക്ഷിക്കാൻ കണ്ട ഒരു മാർഗമെന്ന് പറയുന്നത് എല്ലാവരും കവിത എഴുതുന്നവരാണെന്ന് പറഞ്ഞു. അങ്ങനെ അവരെ രക്ഷപ്പെടുത്തി. അപ്പോൾ മറ്റൊരു ഓഫീസറാണ് ഹഡ്സൺ സാഹബ്. അപ്പോൾ ഇയാളെ കണ്ട് വണങ്ങാഞ്ഞിട്ടാണ്, നമസ്കരിക്കാഞ്ഞിട്ടാണ് നമ്മുടെ ചിരാഗ് അലി എന്ന ഒരു പാവപ്പെട്ട മനുഷ്യനെ കൊന്നത്. അതുപോലെ തന്നെ ദില്ലി ചക്രവർത്തിയുടെ രണ്ട് മക്കളെയും കൊന്ന് കെട്ടിത്തൂക്കി. ബാക്കി എല്ലാ ആളുകളും എന്താണ്, എവിടെയാണ്? ജയിലിലൊക്കെ ആണ്. ഇനി കുറേ ആളുകളുടെ പേര് പറയുന്നുണ്ട്. അതൊക്കെ ഇദ്ദേഹത്തിനെ സഹായിച്ച വ്യക്തികൾ, ഇദ്ദേഹവും സഹായിച്ചു, ഇദ്ദേഹത്തെ സഹായിച്ച എല്ലാം ഇന്ത്യക്കാരായിട്ടുള്ള ആളുകളാണ്. മേരെ പടോസ്മേ, എൻ്റെ അയലത്ത്, ഏക ഗരീബ് ഔരത്ത് മെഹർനുസ രഹ്തീഹെ, എൻ്റെ അയലത്ത് ഒരു താമസിക്കുന്ന ഒരു സ്ത്രീയാണ്. ആരാ? മെഹർനുസ. അപ്പം മെഹർനുസ എന്നു പേരുള്ള ഒരു സ്ത്രീ താമസിക്കുന്നുണ്ട്. ഉസ്കെ പതിക്ക് മൗത്തുക്കോ സാത്ത് സാൽഹുയെ, അവരുടെ ഭർത്താവ് മരിച്ചിട്ട്, മൗത്ത് എന്താണ്? മരണം. അവരുടെ ഭർത്താവ് മരിച്ചിട്ട് 7 വർഷമായി, സാത്ത് സാല് 7 വർഷം കഴിഞ്ഞു. അകേലി ഔരത്ത്, അകേലി ഔരത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു സ്ത്രീയാണ്. ദൂസരം കെ കർമ്മേ ചാടു ലഗാക്കർ, ഇത് ദൂസരം കെ കർമ്മേ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ വീട്ടിൽ, മറ്റുള്ളവരുടെ വീട്ടിൽ ചാടു ലഗാക്കർ അടിച്ചു വാരി, അത് തൂത്തുവാരാനൊക്കെ പോവും ജോലി ചെയ്യാൻ. അപ്പം മറ്റുള്ളവരുടെ വീട്ടിൽ തൂത്തുവാരി, കിസി തരഹസേ, എങ്ങനെയൊക്കെയോ അല്ലേ, മറ്റുള്ളവരുടെ വീട്ടിൽ പോയി ജോലി ചെയ്ത് എങ്ങനെയൊക്കെയോ അപ്പനെ ഗുസർ ബസർ കർത്തീത്തി, അവരുടെ ഉപജീവനം നടത്തിയിരുന്നു. അപ്പം അവരെങ്ങനെയായിരുന്നു അവരുടെ ഉപജീവനം നടത്തിയിരുന്നത്? മറ്റുള്ളവരുടെ വീട്ടിൽ പോയി അടുക്കള ജോലി ചെയ്ത് അല്ലയോ തൂത്തുവാരി ഒക്കെ കൊടുത്താണ് അവരവരുടെ ഉപജീവനം നടത്തിയിരുന്നത്. അപ്പം ഗുസർ ബസർ എന്ന് പറഞ്ഞാൽ ഉപജീവനം. ലേക്കൻ ജബ് കർഹി നെഹി രഹെ, പക്ഷേ ഇപ്പോൾ വീടുണ്ടോ? ഇല്ല, വീടുകളില്ല. ബസ്തിക്ക് ബസ്തിയം ജല അധികൈ, കോളനികളാകെ കത്തിച്ച് കളഞ്ഞിരിക്കുന്നു. ആര്? ബ്രിട്ടീഷുകാരില്ലയോ, സർവവും നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, വീടുകളൊക്കെ കത്തിച്ച് കളഞ്ഞിരിക്കുന്നു. മെഹർനുസ കാം ന മിൽനേസേ ഫൂക്കെ മർണേ ലഗി, മെഹർനുസേ ജോലി ഇല്ല. ഇപ്പോൾ മെഹർനുസയ്ക്ക് ജോലിയുണ്ടോ? ഇല്ല, മെഹർനുസയ്ക്ക് ജോലി കിട്ടാത്തത് കൊണ്ട് ഫൂക്കെ മർണേ ലഗി, എന്താണ്? അവർ വിശന്ന് മരിക്കാൻ തുടങ്ങി അല്ലയോ, പട്ടിണി കിടക്കുകയാണ്. ആജ് ഉസ്കെ യഹാം മേംനെ ദസ് റൊട്ടിയാം പഹുവിഞ്ചായി, അങ്ങനെ ഞാൻ അവർക്കിന്ന് 10 റൊട്ടി എത്തിച്ചു കൊടുത്തു. ആരാ? നമ്മുടെ മിർസ ഗാലിബ്. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഞാൻ അവർക്ക് 10 റൊട്ടി എത്തിച്ചു കൊടുത്തു. ആജ് ഉസ്കെ യഹാം മേംനെ ദസ് റൊട്ടിയാം പഹുവിഞ്ചായി, ദൂസരി ജോ ദസ് റൊട്ടിയാം വെച്ച് ഉസ്സെ മേരെ ദോനോ ബേട്ടും അവർ നൗക്കരും കാം ചല,
അപ്പോൾ പിന്നെ എൻ്റെ കയ്യിൽ അവശേഷിച്ചത് ഒരു 10 റൊട്ടിയും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ 20 റൊട്ടിയിൽ 10 റൊട്ടി ഈ മെഹർനുസയുടെ കുടുംബത്തിലേക്ക് കൊടുത്തുവിട്ടു. ഇനി അടുത്ത 10 റൊട്ടി എന്തൊക്കെ ചെയ്തു? ദസ് റൊട്ടിയാം ബെച്ചി, ബെച്ചിന എന്ന് പറഞ്ഞാൽ അവശേഷിക്കുക. ശേഷിച്ച 10 റൊട്ടികൾ ഉസസെ മേരെ ദോനോ ബേട്ടോ, അത് എൻ്റെ രണ്ട് മക്കൾ, എൻ്റെ രണ്ട് മക്കൾക്കും നൗക്കരും ജോലിക്കാർക്കുമൊക്കെ കാംചല ഞാൻ വീതിച്ച് കൊടുത്തു. മേരെ ഹിസേമേ ഡേട്ട് റൊട്ടി ആയി. പിന്നെ എൻ്റെ പങ്കിൽ ഹിസ പങ്ക്, ഡേട്ട് 1.5, എൻ്റെ പങ്കിൽ പിന്നെ എത്രയായിരുന്നു? 1.5 റൊട്ടിയായിരുന്നു. ബാക്കി എല്ലാവർക്കും ഞാനത് വീതിച്ചു കൊടുത്തു. ഫിർഫി, എന്നിട്ടും തസല്ലീഥി, എനിക്ക് ആശ്വാസം ഇതായിരുന്നു. എന്താ തസല്ലി എന്ന് പറഞ്ഞാൽ ആശ്വാസം, ഇതായിരുന്നു ആശ്വാസം. മേരി റൊട്ടിയോംസേ, എൻ്റെ റൊട്ടി കൊണ്ട് മെഹർനുസൗറുസ്കി ദോ ബേട്ടിയോം കോ ഫൂക്ക് തോ ബുച്ചി, മെഹർനുസയ്ക്കും അവർ രണ്ട് മക്കൾക്കും എന്താണ് വിശപ്പടക്കാൻ കഴിഞ്ഞല്ലോ, അല്ലയോ? അവർ രണ്ട് പെൺമക്കളുണ്ട് അല്ലേ, ഭർത്താവ് മരിച്ച സ്ത്രീയാണ്, വേറെ ആരും ജോലി ചെയ്തുകൊണ്ട് കൊടുക്കാനൊന്നും ഇല്ല. അപ്പോൾ ഇവിടെ രണ്ട് പെൺമക്കളും അവർ മാത്രമേ ഉള്ളൂ. അങ്ങനെ അവർ വിശന്ന് കിടക്കുമായിരുന്നു. അപ്പോൾ ആ ഒരു അവസ്ഥയിലാണ് ആര് 10 റൊട്ടി എത്തിച്ചു കൊടുത്തത്? ആ മിർസ ഗാലിബ് 10 റൊട്ടി അവരുടെ വീട്ടിൽ എത്തിച്ചു കൊടുത്തത്. അപ്പോൾ അദ്ദേഹത്തിന് അതൊരു ആശ്വാസമായിരുന്നു ഇല്ലയോ, പട്ടിണി കിടന്ന് ഇവർക്ക് 10 റൊട്ടി എനിക്ക് എത്തിച്ചു കൊടുക്കാൻ കഴിഞ്ഞല്ലോ. അപ്പം അങ്ങനെ മെഹർനുസൗറുസ്കി ദോ റൊട്ടി ദോ ബേട്ടിയും, രണ്ട് പെൺമക്കൾക്കും, മെഹർനുസയ്ക്കും അവരുടെ രണ്ട് പെൺമക്കളുടെയും ഫൂക്കുത്തോ ബുച്ചി, എന്താണ് വിശപ്പകറ്റാൻ കഴിഞ്ഞു. മേരിക്ക എനിക്കെന്ത്, മേരി തോ ഫൂക്ക് രഹിനേക്ക് ആദത്ത് ഹി ഹോ ഗെയ്ഹേ, എനിക്ക് വിശന്നിരിക്കാനുള്ള ഒരു സ്വഭാവം തന്നെ കിട്ടിയിട്ടുണ്ട്. ഞാൻ ഒരുപാടും എന്ത് തന്നെയാണ്, പട്ടിണി ഇരിക്കുകയാണ്. അപ്പം ആദത്തെന്ന് പറഞ്ഞാൽ സ്വഭാവം, ഫൂക്ക വിശന്ന്, എനിക്ക് വിശന്നിരിക്കാനുള്ള ഒരു സ്വഭാവം. മേരാ പഡോസി ഹീരാ സിംഗ് ഏക്ക് നൗജവാൻ ഹേ, എൻ്റെ അയൽക്കാരനായ, എൻ്റെ അയൽക്കാരനായ ഹീരാ സിംഗ് ഒരു ചെറുപ്പക്കാരൻ, നൗജവാൻ, എന്തോ നൗജവാൻ എന്ന് പറഞ്ഞാൽ ചെറുപ്പക്കാരൻ. ബഹുമുച്ച ഹിമ്മത്ത് ബന്ധാത്താഹേ, അവൻ എനിക്ക് ധൈര്യം നൽകിയിരുന്നു. ഹിമ്മത്ത് ബന്ധാന എന്ന് പറഞ്ഞാൽ ധൈര്യം നൽകുക അല്ലയോ, കാരണം ആകെ എല്ലാവരും എല്ലാം തകർന്ന ഒരു മട്ടാണ്. അപ്പോൾ ഈ ചെറുപ്പക്കാരന് എന്ത് നൽകി? ധൈര്യം നൽകി. അതാ ഹിമ്മത്ത് ബന്ധാന. ഹിമ്മത്ത് ബന്ധാന എന്ന് പറഞ്ഞാൽ ധൈര്യം നൽകുക അല്ലെ, മനസ്സിനൊരു ഉറപ്പ് നൽകുക. ഈസ് ആദേ വീരൻ അവർ ആദേ ആബാദ് ശഹർമേ, അതുപോലെ ഈ പകുതി വിജനവും, ആദേ വീരാൻ, വീരാൻ എന്ന് പറഞ്ഞാൽ വിജനം, ആദേ പകുതി, പകുതി വിജനവും, ആദേ ആബാദ്, പകുതി ജനങ്ങളും. അപ്പോൾ ഒരുപാട് ആളുകളും ഇല്ല അല്ലേ, ഒരുപാടെണ്ണത്തിനെ കൊന്നു, ജയിൽ പിടിച്ചിട്ടു, അതുപോലെ തന്നെ ഒരുപാട് നാട് വിട്ടു പോയി, നാട് വിട്ടു പോയി, അങ്ങനെ ഒരുപാട് വിജനമായിട്ട് കിടക്കുന്നു. കുറേയൊക്കെ ജനങ്ങളുമുള്ള ഷഹർ, അങ്ങനെയുള്ള ഈ പട്ടണത്തിൽ ശിവജി റാഫി തോഹേ, ഒരു ശിവജി റാമുണ്ട്. ജോ മുച്ചുസേ കഹുത്തേഹേ, ഈ ശിവജി റാം എന്നോട് പറഞ്ഞത് മുസീബത്തുക്ക് ഏ ദിൻ, നമുക്ക് പ്രയാസമുള്ള ഈ ദിനങ്ങൾ, നമ്മുടെ ഈ കഷ്ടപ്പാട് നിറഞ്ഞ ഈ ദിനങ്ങൾ, അതാ മുസീബത്ത്, പ്രയാസം, കഷ്ടപ്പാട്. അപ്പം നമ്മുടെ ഈ ദിനങ്ങൾ കഫീന്ന കഫീത്തോ കത്മുഹോങ്കേ, ഇന്നല്ലെങ്കിൽ മറ്റൊരു ദിവസം എന്താവും, കത്മുഹോങ്കേ, എന്താ അവസാനിക്കും. അപ്പം നമ്മുടെ ഈ കഷ്ടപ്പാടൊക്കെ അവസാനിക്കും എന്ന് ആര് പറഞ്ഞു? ശിവജി റാം പറഞ്ഞു. മുൻകാലെടുക്ക ബാലമുകന്ദ്, അയാളുടെ മകനായ ബാലമുകന്ദൻ, അദ്ദേഹത്തിൻ്റെ മകനായ ബാലമുകന്ദൻ ആരുടെ മകനാണ്? ശിവജി റാമിൻ്റെ അല്ലയോ. അപ്പോൾ ശിവജി റാമിൻ്റെ മകനായ ബാലമുകന്ദൻ, മുച്ച അപ്പനെ പിതാക്കി തരഹ് ചാകത്താകെ, എന്നെ ഒരുപാട് ഇഷ്ടമാണ് അവൻ്റെ അച്ഛനെ പോലെ തന്നെ, കേട്ടോ, പിതാക്കി തരഹ് അവൻ്റെ അച്ഛനെ പോലെ തന്നെ ചാകത്താകെ, എന്നെ വളരെയധികം ഇഷ്ടപ്പെടുന്നുണ്ട്. ജബുമേ ബീമാർ പാട, അപ്പോൾ ഞാൻ രോഗിയായ സമയത്ത്, ഞാനൊരു അസുഖം ബാധിച്ച് കിടന്ന സമയത്ത് ബാലമുകന്ദ് അംഗ്രേസി സിപാഗിയോം കെ നസരോംസെ, ബ്രിട്ടീഷുകാരുടെ കണ്ണിൽ നിന്ന് എന്നെ രക്ഷി ബ്രിട്ടീഷുകാരുടെ കണ്ണിൽ നിന്ന് രക്ഷിച്ച് ബച്ചാത്തെ രക്ഷിച്ച് ഏക്ക് ഹക്കീം കോ, ഒരു വൈദ്യനെ മേരെ പാസ് ലേ ആയ, എവിടേക്ക് കൊണ്ടുവന്നു? എൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ഒരു ഈ ബ്രിട്ടീഷുകാരൻ്റെ കണ്ണ് വെട്ടിച്ച്, അതാ കണ്ണിൽ നിന്ന് രക്ഷപ്പെടുത്തിയെന്ന് പറഞ്ഞത് കേട്ടോ, അവരാരും കാണാതെ ഒരു വൈദ്യനെ എവിടേക്ക് കൊണ്ടുവന്നു? ആ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ആ ധൈര്യം കാണിച്ചത് ആരായിരുന്നു? ശിവജി റാമിൻ്റെ മകനായ
ബാലമുകുന്ദനായിരുന്നു അല്ലയോ. അപ്പോൾ ബാലമുകുന്ദൻ എന്ത് സഹായമാണ് നമ്മുടെ മിർസ ഗാലിബിന് ചെയ്തത്? അദ്ദേഹം രോഗിയായി കിടന്നപ്പോൾ ഒരു വൈദ്യനെ, ഹക്കീം എന്ന് പറഞ്ഞാൽ വൈദ്യൻ, ഒരു വൈദ്യനെ ബ്രിട്ടീഷുകാരുടെ കണ്ണിൽപ്പെടാതെ ഇവിടെ കൊണ്ടുവന്നു. അത് മേരെ പാസ് ലേ ആയ എൻ്റെ അടുത്ത് കൊണ്ടുവന്നു. ഹക്കീം കി ദവാസേ, ഹക്കീമിൻ്റെ ആ വൈദ്യൻ്റെ മരുന്ന് കൊണ്ട് മേരി ജാൻ ബച്ചി, എൻ്റെ ജീവൻ രക്ഷിച്ചു. മുച്ചേ സിന്ദഗി ബാലമുകുന്ദകി മദദസേ ഹി വാപ്പസ് മിലി, എൻ്റെ ജീവിതം, അത് മുച്ചേ സിന്ദഗി, എന്താ സിന്ദഗി എന്ന് പറഞ്ഞാൽ ജീവിതം, ബാലമുകുന്ദൻ്റെ സഹായത്തോടെ, ബാലമുകുന്ദകി മദദസേഹി, ബാലമുകുന്ദൻ്റെ സഹായത്തോടെ വാപ്പസ് മിലി, തിരിച്ചു കിട്ടി. ദൂർക്കെ ദോസ്തോമേ മീറിട്ടുക്കെ ഹരിഗോപാൽ തുഫ്തുഹേ, ഇനി മറ്റൊരു സുഹൃത്ത്, വളരെ അകലെ താമസിക്കുന്ന ഒരു സുഹൃത്ത്, അത് മീററ്റ്, മീററ്റിലെ ഹരിഗോപാൽ തുഫ്ത, ഹരിഗോപാൽ തുഫ്ത വേ ശായരി കർത്തേഹേ, അദ്ദേഹം എന്ത് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, കവിത എഴുതുന്ന ആളാണ്, അദ്ദേഹം ഒരു കവിയാണ്. ഉനോനെ മുച്ച അപ്പനേക്കാർ മീററ്റ് സേ നക്കത് റുപ്പേ ഫേജാഹേ, അദ്ദേഹം എന്ത് ചെയ്തെന്നറിയാവോ, മീററ്റിൽ നിന്ന് എനിക്ക് റെഡി ക്യാഷൊക്കെ അയച്ചു തന്നു, കൊടുത്ത് വിട്ടു. അപ്പോൾ രൊക്കം, നക്കത് റുപ്പേ എന്ന് പറഞ്ഞാൽ റെഡി ക്യാഷ്, അപ്പോൾ എനിക്ക് അയച്ചു തന്നു. പിന്നെ അത് മാത്രവുമല്ല, ഗേഹുക്ക് കുച്ച് ബോരി ആഫി തുഫ്താക്കെ ആത്മീ മേരെ കർരഖ് ഗേഹെ, കുറച്ച് ചാക്ക് ഗോതമ്പ്, ഗേഹു എന്ന് പറഞ്ഞാൽ ഗോതമ്പ്, ബോരി ചാക്ക്, അപ്പോൾ ചാക്ക് കണക്കിന് ഗോതമ്പും എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് അദ്ദേഹത്തിൻ്റെ ജോലിക്കാർ കൊണ്ടുവന്ന് തന്നു അല്ലേ. അപ്പം എല്ലാവരുടെ എന്തായി, ഒരുപാട് ദാരിദ്ര്യമായി അല്ലേ, ദാരിദ്ര്യമായി. അതാണ് ഈ അകലെയുള്ള ഈ സുഹൃത്ത് സഹായിച്ചത്. ഉനോനെ കഹല ഫേജ, എന്നിട്ടെന്താണ് അദ്ദേഹം പറഞ്ഞയച്ചത്, എന്താണ് കഹല ഫേജാക്കി അദ്ദേഹം പറഞ്ഞയച്ചത്, മേ ഫിക്രിനെ കരു, എന്താണ് ഞാൻ വിഷമിക്കേണ്ട, യാതൊരു വേവലാതയും പെടേണ്ട. വേ മേരി മദദ് ഹർ കിസ്മസേ കർത്തേ ഹോങ്കെ, എന്താണ് അദ്ദേഹത്തിൻ്റെ സഹായം എപ്പോഴും ഉണ്ടായിരിക്കും കേട്ടോ. ഓരോ തരത്തിൽ, അത് ഹർ ക്രിസ്മസ്, ഓരോ തരത്തിലും മദദ്, സഹായം, സഹായം ഉണ്ടായിരിക്കും. അതുകൊണ്ട് അങ്ങ് വളരെ വിഷമിക്കേണ്ട, ചിന്തിക്കേണ്ട, എൻ്റെ സഹായം എപ്പോഴും ഉണ്ടായിരിക്കും എന്ന് അദ്ദേഹം പറഞ്ഞു. ഏ ബാത്തേം, ഈ കാര്യങ്ങൾ ജിൻഗ ലിഖന സെരൂരി നെഹീത്ത. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ പല കാര്യങ്ങൾ ഇവിടെ എഴുതി ഇല്ലയോ, ഡയറിയിലാണ് ഇതൊക്കെ എഴുതിയത്, സഹായിച്ച പലരുടെ എഴുതി. അപ്പോൾ എനിക്ക് ഈ കാര്യങ്ങൾ ഇവിടെ എഴുതേണ്ട ആവശ്യമില്ലായിരുന്നു. സിർഫ് ഇസ്ലിയ ലിഖിക്ക് ഇൻ ലോകം കി ദരിയാ ദലി ഓർ ഹം ദർദിക്ക ശുക്രിയ അദാ ഹോ ജായേ, ഞാൻ ഇതുകൊണ്ട് മാത്രം എഴുതിയെന്നേ ഉള്ളൂ. സിർഫ് എന്ന് പറഞ്ഞാൽ മാത്രം, ഇതുകൊണ്ട് മാത്രം എഴുതിയെന്നേ ഉള്ളൂ. കാരണം ഇൻ ലോകം കി, ഈ ആളുകളുടെ ദരിയാദിലി, എന്താ ദരിയാദിലി എന്ന് പറഞ്ഞാൽ കാരുണ്യവും ഹം ദർദി സഹാനുഭൂതിയും, കാരുണ്യവും സഹാനുഭൂതിയും ഒക്കെ കാണിച്ചതിനുള്ള ഒരു നന്ദി, ശുക്രിയ, നന്ദി അദാ കർണ, ഞാനിവിടെ പറയുന്നു അല്ലെ, സമർപ്പിക്കുന്നു, അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ എനിക്ക് എൻ്റെ ആപത് ഘട്ടത്തിൽ സഹായിച്ചവരെയൊക്കെ ഞാനിവിടെ ഒന്ന് ഓർമ്മിക്കുന്നു, അത് മാത്രമേ, അല്ലെങ്കിൽ അവരുടെ ആ കാരുണ്യവും ആ സഹാനുഭൂതിയുടെ ഒരു നന്ദി ഞാനിവിടെ പ്രകടിപ്പിക്കുന്നതേ ഉള്ളൂ. രാത്രിക്കോ ചിരാഗ് നഹി ജൽത്തെ, ഇപ്പോഴത്തെ അവസ്ഥ നോക്കിക്കേ, രാത്രിയിൽ വിളക്ക് തെളിയുന്നില്ല, വിളക്ക് തെളിക്കാനൊന്നുമില്ല, എണ്ണയില്ല. രാത്രിക്കോ ചിരാഗ് നഹി ജൽത്തെ, രാത്രിയിൽ വിളക്ക് തെളിക്കുന്നില്ല. ദിൻമേ ചൂൽഹാൻ നഹി സുൽഗത്തെ, പകലോ അടുപ്പ് കത്തിക്കുന്നില്ല. ഇത് ചൂൽഹ എന്ന് പറഞ്ഞാൽ അടുപ്പ്. അപ്പം രാത്രിയിൽ വിളക്ക് കത്തിക്കുന്നില്ല, പകൽ അടുപ്പ് കത്തിക്കുന്നില്ല. അപ്പം എന്താ ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്? അവിടെ വിളക്ക് തെളിക്കാൻ എണ്ണയില്ല, അടുപ്പ് കത്തിക്കാൻ എന്തില്ല, പാചകം ചെയ്യാനൊന്നും ധാന്യങ്ങളില്ല. അപ്പം നമുക്ക് മനസ്സിലായല്ലോ, പട്ടിണിയാണല്ലോ. ജബ് അനാജ് ഹി നെഹി ഹേ, ഉണ്ടോ, ധാന്യമില്ല. അനാജ് എന്താണ്? ധാന്യം. ധാന്യമില്ലാത്തടുത്ത് തൊ ചൂൾഹേ കഹാംസേ ജലേ, പിന്നെ അടുപ്പ് എവിടെ നിന്ന് കത്തിക്കാനാണ്? ധാന്യമില്ലാത്തടുത്ത് നമ്മളെവിടെ അടുപ്പ് കത്തിക്കും? മക്കാനും കെ മാലിക്കും മാർ ഡാൽ ഗയേ ഹേ, കെട്ടിട ഉടമകളൊക്കെ മരിച്ചിരിക്കുന്നു. മക്കാൻ കെട്ടിടം, മാലിക്ക് ഉടമകൾ, അപ്പോൾ വല്ല സ്വത്തൊക്കെ ഉള്ള ആളുകളെല്ലാം കൊന്നിരിക്കുന്നു, കെട്ടിട ഉടമകളൊക്കെ കൊല്ലപ്പെട്ടിരിക്കുന്നു. വേ ഹോത്തേത്തോ, അവരുണ്ടായിരുന്നുവെങ്കിൽ, അവരുണ്ടായിരുന്നുവെങ്കിൽ ഖരോമേ ഗല്ല പാനി ആത്ത, വരുമായിരുന്നു, എന്ത് കൊണ്ടുവരുമായിരുന്നു വീടുകളിലേക്ക്? ആഹാരവും ധാന്യങ്ങളും, ഗല്ല എന്ന് പറഞ്ഞാൽ ധാന്യം, പാനി അല്ലേ, വെള്ളം, ഇതൊക്കെ
കൊണ്ടുവരുമായിരുന്നു. അപ്പോൾ കെട്ടിട ഉടമകളൊക്കെ കൊല്ലപ്പെട്ടു അല്ലേ. ഗാലിബ് ജിസ്കെ ഈ ശഹർമേ ഹസാരോ ദോസ്ത് ഹേ. ഗാലിബ് ഈ പട്ടണത്തിൽ, അപ്പം അദ്ദേഹത്തോട് തന്നെ പറയുന്ന ഗാലിബ് നിനക്ക് ഈ പട്ടണത്തിൽ എന്താണ് ഹസാരോം ദോസ്ത് ഹേ, ആയിരക്കണക്കിന് സുഹൃത്തുക്കളുണ്ട്. ഹസാരോം ദോസ്ത്, ആയിരക്കണക്കിന് സുഹൃത്തുക്കളുണ്ട്. ഇസ് തൻഹായി ഓർ അകേലാപ്പൻമേ, ഈ ഏകാന്തതയിലും, എന്താ തൻഹായി എന്ന് പറഞ്ഞാൽ ഏകാന്തത, ഈ ഏകാന്തതയിലും അകേലാപ്പൻ, എന്തോ അകേലാപ്പൻ എന്ന് പറഞ്ഞാൽ ഒറ്റപ്പെടലിലും, ഈ ഒറ്റപ്പെടലിലും സിർഫ് അപ്പനി കലം കെ സഹാരേഹി സിദ് ബച്ച് സിന്ദ ബച്ച രഹുഗയാഹി. അപ്പോൾ ഈ ഏകാന്തതയിലും ഈ ഒറ്റപ്പെടലിലും എന്തുമാത്രം ആ അപ്പേനെ ആശ്രയിച്ചു മാത്രം അദ്ദേഹം തൻ്റെ ജീവിതം കഴിച്ചു കൂട്ടുന്നു. അപ്പോൾ സുഹൃത്തുക്കൾ ആരുമില്ല, അതാ പറഞ്ഞത് നിനക്കിവിടെ ആയിരക്കണക്കിന് ആ സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു, പക്ഷേ ഞാനിപ്പോൾ എന്താണ് അനുഭവിക്കുന്നത്, ഏകാന്തതയാണ്. തൻഹായി, എന്താ തൻഹായി എന്ന് പറഞ്ഞാൽ ഏകാന്തത അല്ലേ, ഏകാന്തതയും അകേലാപ്പൻ ഒറ്റപ്പെടൽ അല്ലേ, ഒറ്റപ്പെടലുമൊക്കെ അനുഭവിക്കുന്നു. ആ സമയത്ത് ഞാൻ പേനയെ ആശ്രയിച്ച് ജീവിതം കഴിച്ചു കൂട്ടുന്നു അല്ലേ, എഴുതി പോകുന്നില്ലേ, അദ്ദേഹം കവിത എഴുതുന്നു അല്ലേ. അപ്പോൾ അങ്ങനെ ആ ചിന്ത എന്ന് പറഞ്ഞാൽ ജീവിതം. ഉസ്കേ സാരേ ദോസ്ത് ഏ കേക്ക് കർ മാർ ഡാലേഗേ, അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളെല്ലാം, അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളൊക്കെ ഓരോരുത്തരായിട്ട്, ഏ കേക്ക് കർ ഓരോരുത്തരായിട്ട് മാർ ഡാലേഗേ കൊല്ലപ്പെട്ടിരിക്കുന്നു, കൊല്ലപ്പെട്ടിരിക്കുന്നു. മേരി ആത്മാമേ, എൻ്റെ ആത്മാവ്, എൻ്റെ മനസ്സിൽ അബ് കേബൽ ദുഃഖഹി ദുഃഖഹി, അപ്പോൾ എൻ്റെ മനസ്സിലിപ്പോൾ ദുഃഖം മാത്രമേ ഉള്ളൂ. മേ അപ്പന ബിസ്താർ അവർ കപ്പടെ ബേച്ച് ബേച്ച് കർ സിന്ദഗി ഗുസാർ രഹാഹും അല്ലയോ. അപ്പോൾ ഈ മിർസ ഗാലിബിൻ്റെ അവസാനം ഒന്ന് നോക്കണം, അതായത് ബഹദൂർ ഷാ സഫറിൻ്റെ അല്ലയോ, അതായത് ആ ബാദഷാ ബഹദൂർ ഷാ സഫറിൻ്റെ കൊട്ടാരത്തിലെ കവിയായിരുന്ന ഈ മിർസ ഗാലിബിൻ്റെ അവസാനത്തെ അവസ്ഥ എന്ന് പറയുന്നത് എന്താണ്, മേ അപ്പന ബിസ്തർ ഓർ കപ്പടെ ബേച്ച് ബേച്ച് കർ, ഞാൻ എൻ്റെ കിടക്കയും, ബിസ്തർ എന്ന് പറഞ്ഞാൽ കിടക്ക കപ്പട വസ്ത്രം, ഇതൊക്കെ ബേച്ച് ബേച്ച് കർ വിറ്റ് സിന്ദഗി ഗുസാർ രഹാകും, ഞാൻ എൻ്റെ ജീവിതം കഴിച്ചു കൂട്ടുന്നു. അപ്പം എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ അവസാന നാളുകളെന്ന് പറഞ്ഞത്, വസ്ത്രവും കിടക്കയും ഒക്കെ വിറ്റ് കഴിഞ്ഞു കൂടുന്നു. ദൂസരെ ലോക് ജിസ് തരഹസേ റൊട്ടിയാം കാത്തഹേ മേ കപ്പടെ ഖാ രഹേഹും, മറ്റാളുകൾ, ദൂസരെ ലോക് മറ്റാളുകൾ ജിസ് തരഹസേ എങ്ങനെയാണോ റൊട്ടിയാം ഖാത്തേഹേ ആഹാരം കഴിക്കുന്നത്, റൊട്ടിയാം ഖാന ആഹാരം കഴിക്കുന്നത്, മേ കപ്പടെ കാരഹാകും, ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ വസ്ത്രം തിന്നുന്നു. എന്തോ വസ്ത്രം തിന്നുന്നെന്ന് പറഞ്ഞത്, ഞാൻ വസ്ത്രം വിറ്റ് തിന്നുന്നു അല്ലയോ, വിറ്റ് ആഹാരം കഴിക്കുന്നു എന്നാണ്, ആഹാരം വാങ്ങി കഴിക്കുന്നു എന്നാണ് അവിടെ പറഞ്ഞത്. അപ്പം അത്രമാത്രം ദാരിദ്ര്യമായിരുന്നു ആർക്കുണ്ടായിരുന്നത്, നമ്മുടെ മിർസ ഗാലിബ് എന്ന എഴുത്തുകാരന് ഉണ്ടായിരുന്നത്. ദർത്താഹും ജബ് സബ് കപ്പടെ ഖാ ലൂങ്ക, അപ്പോൾ ഞാൻ ഭയപ്പെടുന്നത് എന്താണ്, ഞാൻ ഈ വസ്ത്രമെല്ലാം വിറ്റ് തിന്ന് കഴിയുമ്പോൾ അല്ലയോ, ഞാൻ ഈ വസ്ത്രമെല്ലാം തിന്ന് കഴിയുമ്പോൾ നങ്കാഹി പൂക്കും മർജാവൂങ്ക, ഞാൻ നഗ്നനായിട്ട് മരിക്കേണ്ടി വരുമല്ലോ എന്ന്. അപ്പോൾ ഞാനുള്ളതെല്ലാം ഓരോന്നോരോന്ന് വിറ്റ് വിറ്റ് തിന്നുകയാണ്, അതാ വസ്ത്രം തിന്നുന്നെന്ന് പറയുന്നത്, വിറ്റ് ഞാൻ ആഹാരം കഴിക്കുമ്പോൾ അവസാനം ഞാൻ എങ്ങനെ മരിക്കും, ചിലപ്പോൾ എന്താണ് നഗ്നനായി, നങ്കാഹി നഗ്നനായി ഫൂക്ക മർജാവൂങ്ക അല്ലയോ, വിശന്ന് കിടന്ന് ഞാൻ മരിക്കും. അതാണ് നമ്മുടെ മിർസ ഗാലിബ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ മിർസ ദസ്താംബു ആണ്, നിങ്ങൾ ആ ഭാഗവും നോക്കണേ. ദസ്താംബു 35-ാമത്തെ പേജിൽ 1818 സൗ
സതാവന്മേ അല്ലെ 1857 ഭാരതക്ക് പഹലി ജനക്രാന്തി ഹുയി ഹസാര നിർദോഷ വ്യക്തിയം കോ ആസാദിക്ക് ഈസ് ലഡായിമേ അംഗ്രസോംനെ മാർഡാല ഗാലിബ് ഉൻ ദിനും ദില്ലി മേം ദേ അംഗ്രസോം കെ അത്യാചാരം കോ ഖുദ് ഉനോനെ ദേഖ ജബ് ഉനോനെ ഏക് ഡയറി ലിഖിത്തി ദസ്താംബു ദസ്താംബു മേ ഗാലിബിനെ 1857 ദില്ലി ക ഹാൽ ലിഖാ ഹെ ഇസ്മേ സാധാരണ ആത്മീക്ക് മുസീബത്ത് ഓർ ഭൂക്ക് തഥ പ്യാസ് സേ തടുപ്തെ ലോകോം കാഫി സിക്ര ഹെ ഹേ പാടുഭാഗ് ദസ്താംബു സേ ലിയ ഗയാ ഹെ. അപ്പോൾ ഇവിടെ 1857 ഭാരതത്തിലെ ആ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തോടനുബന്ധിച്ച് നടന്ന ബ്രിട്ടീഷുകാരുടെ എന്താ യാതൊരു ദൈവമില്ലാത്ത കലാപമാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ആ സമയത്ത് ഗാലിബ് എവിടെയുണ്ടായിരുന്നു? ദില്ലിയിലുണ്ടായിരുന്നു. ബ്രിട്ടീഷുകാരുടെ അന്യായങ്ങളൊക്കെ സ്വയം അദ്ദേഹം കണ്ടിരുന്നു. അവിടെ അപ്പോഴാ സമയത്തൊരു ഡയറി എഴുതിയതാണ് ദസ്താംബു. അപ്പോൾ ദസ്തംബു കേട്ടോ, ദസ്തംബുവിൽ അദ്ദേഹം ഗാലിബ് 1857 ദില്ലിയുടെ അവസ്ഥകൾ വിവരിച്ചിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്. ഇതിൽ സാധാരണ മനുഷ്യൻ്റെ പ്രയാസങ്ങൾ, വിശപ്പ്, ദാഹം, താൽ പിടയുന്ന ആളുകളുടെ അവസ്ഥയൊക്കെ വിവരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പാഠഭാഗം ദസ്തംബു ഇതിൽ നിന്ന് എടുത്തതാണ് കേട്ടോ. അപ്പോൾ ദസ്തംബു എന്ന ഡയറി കുറിപ്പ് ഒരു പുസ്തക ഡയറിയാണ്, അതിൽ നിന്ന് എടുത്ത ഒരു ഭാഗമാണ് ഇപ്പോൾ പാഠം എഴുതിയിരിക്കുന്നത്. ആ തർജ്ജിമ ചെയ്തിരിക്കുന്നത് ആരാണ്? ഡോക്ടർ കൈലാഷ് നാരദാണ്. ശരി, അപ്പോൾ നമ്മുടെ ഇന്നത്തെ പാഠം തീർന്നിരിക്കുകയാണ്. നമുക്ക് ഇപ്പോൾ പാഠം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഈ പാഠമൊക്കെ നിങ്ങൾ നല്ലതുപോലെ ഒന്ന് വായിച്ച് നോക്കണം കേട്ടോ. അപ്പോൾ അതിനകത്ത് ആൾ വ്യക്തികളെയൊക്കെ പറഞ്ഞതൊക്കെ നിങ്ങളൊന്ന് വേർതിരിച്ച് എഴുതുകയും വേണം, നന്നായിട്ട് വായിക്കുക. ശരി.